ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു എഗ്ലെസ് മയണൈസിൻ്റെ റെസിപ്പിയാണ്. എഗ്ഗൊന്നും കഴിക്കാത്തവർക്കും നമുക്ക് കുബൂസും മയണൈസും ഒക്കെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ മയണൈസൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നമ്മൾ അതിനെ പുഴുങ്ങിയെടുത്തതാണ്, വേവിച്ചെടുത്തതാണ്. ഒന്നും ചേർക്കേണ്ട, ഉപ്പും മഞ്ഞപ്പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട. ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് ഞാൻ കുക്കറിലിട്ട് ഒരു മൂന്നാല് വിസില് കൊടുത്തതാണ്. അതിനുശേഷം അത് ചെറിയ ജാറിലേക്ക് ഇട്ടു. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെറിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം വലിയ ജാർ എടുത്താൽ മതി. അല്ലെങ്കിൽ മയണൈസ് ഉണ്ടാക്കാൻ എപ്പോഴും ചെറിയ ജാർ തന്നെയാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഞ്ചസാര ചേർത്താൽ ഇഷ്ടമാവും. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും വളരെ ഒരേ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇനി അതിൻ്റെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണം എന്നില്ല. അതിന് പകരം കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ പാലാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒരുമിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നില്ല. ആദ്യം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ മുഴുവനും അരച്ചെടുത്തിട്ട് വരണം. മുഴുവനായിട്ടും അരച്ചെടുത്ത ശേഷം രണ്ടാമത്തെ ട്രിപ്പിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ വീണ്ടും ബാക്കിയുള്ളത് കൂടി ഒഴിക്കാം. അതോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കണം കേട്ടോ. ഞാൻ അതുകൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അടിച്ചെടുക്കുന്ന സമയത്ത് ബാക്കിലോട്ടുള്ള പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ ഒരുപാട് സ്പീഡ് കൂട്ടി നേരത്തെ അരച്ച പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിലോട്ട് പൾസ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ പാലോ അല്ലെങ്കിൽ എണ്ണയോ ആഡ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് രണ്ടും തുല്യ അളവിൽ തന്നെ എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം ലൂസായിട്ട് തോന്നുന്നുണ്ടാവും. ചില ആളുകൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ട് ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് തിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ലൂസാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കുറച്ച് നേരം ഇതേപോലെ തന്നെ ഇരിക്കുമ്പോൾ അതായത് പോലെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയൊരു റെസിപ്പി കൂടിയുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാതെ ചെയ്യുന്നത്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.